കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതലാണ് പുതിയ പല്ല് വരുന്നതെന്ന് അറിയാനായിട്ട് എല്ലാ അമ്മമാർക്കും ആഗ്രഹം ഉണ്ടാകും. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് മൈൽ സ്റ്റോൺ ആണ് പല്ല് വരിക എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. എൻ്റെ പേര് ശാന്തി, വെൽക്കം ടു മാമ്മപ്പോ. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എപ്പോഴാണ് ഈ പാൽപ്പല്ല് മുളയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കുട്ടികൾക്ക് സാധാരണയായിട്ട് 6 മാസത്തിനും 10 മാസത്തിനും ഇടയ്ക്കാണ് പല്ല് വരുന്നത്. എന്നാൽ ചില കുട്ടികൾക്ക് ഈ 6 മാസത്തിന് മുമ്പും വരും, ചിലവർക്ക് ഈ 10 മാസത്തിന് ശേഷവും വരും. 6 മാസം മുമ്പ് വരുന്നത് 3 മാസത്തിൽ വരാം, വളരെ നേരത്തെ പല്ല് വരുന്ന കുട്ടികളുണ്ട്, 3 മാസത്തിൽ വരാം. ഇനി 10 മാസത്തിന് ശേഷം എന്ന് നമ്മൾ പറയുമ്പോൾ ചില കുട്ടികൾക്ക് 1 വയസ്സ് കഴിഞ്ഞും പല്ല് വരാറുണ്ട്. അപ്പോൾ ഈ പല്ല് വരുന്ന ഒരു പ്രായം 6-നും 10-നും ഇടയ്ക്കാണെങ്കിൽ കൂടി ചിലർക്ക് അതിൽ ഒരുപാട് താമസിച്ചും വരും, ചിലർക്ക് അതിൽ ഒരുപാട് നേരത്തെ വരും. അപ്പൊ ഇതൊന്നും കണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പല്ലിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ, കുട്ടികൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ പല്ല് രൂപാന്തരം പ്രാപിക്കും, പക്ഷെ എപ്പോഴും ഗംസിനടിയിലായിരിക്കും, അതായത് മോണയുടെ അടിയിലായിരിക്കും. ടൂത്ത് ബഡ്സ് ആയിട്ടായിരിക്കും അത് ഗംസിന്റെ ഉള്ളിലുണ്ടാവുന്നത്. അതിനുശേഷം സമയമാകുമ്പോഴാണ് ഇത് പൊട്ടി പല്ലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇനി പല്ലുകൾ വരുമ്പോഴാണെങ്കിലും എപ്പോഴും മിക്കപ്പോഴും താഴത്തെ 2 പല്ലുകളായിരിക്കും കുട്ടികൾക്ക് ആദ്യം വരുന്നത്. അതിനുശേഷം മുകളിലുള്ള 2 പല്ലുകൾ, എൻ്റെ മുകളിൽ വീണ്ടും സൈഡിലുള്ള 2 പല്ലുകൾ, ആ ഒരു ക്രമത്തിലായിരിക്കും മിക്കവാറും വരുന്നത്. ഇനി നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ക്രമം തെറ്റി വന്നാൽ ഉടനെ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഇങ്ങനെ ക്രമം തെറ്റിയും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനമായിട്ട് വരുന്നത് വളരെ അവസാനം കാണുന്ന ടീത്താണ്. ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും പല്ലുകളുടെ ക്രമം. ഞാൻ ഈ പിക്ചറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഈ അവസാനമായിട്ട് വരുന്ന പല്ലുകൾ 23-നും 31-നും മാസത്തിനും ഇടയ്ക്കായിരിക്കും വരുന്നത്. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഏകദേശം 20 ബേബി ടീത്ത് ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങളുടെ കുഞ്ഞിന് 1 വയസ്സിന് ശേഷവും പല്ല് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഡോക്ടേഴ്സ് സാധാരണ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യാൻ പറയും, എന്നിട്ടും പല്ല് വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. എന്നാലും നമ്മളെപ്പോഴും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതല്ലേ. പിന്നെ അതുകൂടാണ്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ വായിൽ പല്ലുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അതും തികച്ചും നോർമലാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ടീത്തിങ്ങിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ പലരും നിങ്ങളോട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പോൾ കുട്ടികൾക്ക് പനി വന്നാലോ വയറുവേദന വന്നാലോ അല്ലെങ്കിൽ വയറിളക്കം വന്നാലോ ഒക്കെ അത് പല്ല് വരാനുള്ള ലക്ഷണമായിട്ട് പറയും. പക്ഷെ ശരിക്കും ഈ പല്ല് വരുന്നതിൻ്റെ യഥാർത്ഥ സിംറ്റംസ് എന്തൊക്കെയാണ് അത് നമുക്കിപ്പോൾ നോക്കാം. ആദ്യമായിട്ടുണ്ടാകുന്ന ഡ്രൂളിംഗ് ആണ്, അതായത് കുട്ടികളുടെ വായിൽ നിന്ന് സാധാരണ ഇതിലും കവിഞ്ഞ് കൂടുതലായിട്ട് തുപ്പലൊലിപ്പിക്കുക. അപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ ഈ ഇങ്ങനെ തുപ്പൽ വീണിട്ട് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഒരുപാട് റാഷ് പോലെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പല്ല് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി രണ്ടാമതായിട്ട് ഗംസൊക്കെ ഇങ്ങനെ വീർത്ത് വരിക, അതുപോലെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ നമുക്കിങ്ങനെ ചുമന്ന് ഈർത്തിരിക്കുന്നത് കാണാൻ പറ്റും ഗംസ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പല്ല് വരാറായി എന്നുള്ളത്. ഇനി അടുത്തത് ഇറിറ്റബിലിറ്റി ഓർ ഫസ്റ്റിനെസ് ആണ്, അതായത് കുട്ടി എപ്പോഴും ഇങ്ങനെ ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുട്ടി എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുക, അതായത് അവൻ ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല ഈ പല്ല് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം. എന്തിനെങ്കിലും വേണ്ടി ഇങ്ങനെ വാശി പിടിച്ചോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടോ ഇരിക്കില്ലായിരിക്കും ഈ പല്ല് വരുന്ന സമയത്ത് മിക്കപ്പോഴും കുട്ടികളുടെ ഒരു കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്തെങ്കിലും പിടിച്ച് കടിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും എടുത്ത് വായിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും ഈ പല്ല് വരുന്ന സമയത്ത്. അത് നമ്മളെപ്പോഴും നോക്കിയാൽ കാണാവുന്നതാണ്, അവർ എന്ത് കിട്ടിയാലും എടുത്ത് വായിൽ വെക്കുന്നത് കാണാം പല്ല് വരുന്ന സമയമാകുമ്പോഴത്തേക്ക്. ഇനി ചിലപ്പോൾ നമ്മളെയൊക്കെ തന്നെയാണെങ്കിൽ കടിച്ചെന്നിരിക്കും, നമ്മുടെ കൈയൊക്കെ എടുത്ത് അവർ കടിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അവർ കടിച്ചെന്നിരിക്കും. പല്ല് വരുന്നതിൻ്റെ ഒരു സിംറ്റമാണ് കേട്ടോ അതൊക്കെ. ചില കുട്ടികൾക്ക് വിശപ്പേ ഉണ്ടാവില്ല, അതായത് ഒട്ടും ഭക്ഷണം കഴിക്കില്ല. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഗംസൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്തിരിക്കുക, പല്ല് മുളയ്ക്കാറായ പോലെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ പല്ല് വരാനുള്ള കൊണ്ടാണ് വിശപ്പില്ലായ്മ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടി ഒരുപാട് നിർബന്ധിച്ച് കഴിപ്പിക്കാതിരിക്കാനും അതുപോലെ നിങ്ങൾ വിഷമിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉണ്ടാകാൻ പോകുന്ന സ്ലീപ്പ് പ്രോബ്ലംസ് ആണ്. ചില കുട്ടികൾക്ക് പല്ല് വരുന്നുണ്ടല്ലോ നമ്മൾ പോലും അറിയില്ല. ഇപ്പം എൻ്റെയൊക്കെ മോൻ്റെ കേസിലാണെങ്കിൽ പല്ല് വരുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല്ല് വരുമ്പോൾ ഇങ്ങനെ ഗംസ് വീർക്കുക, ഡ്രൂളിംഗ് ഒക്കെ ഉണ്ടാവുന്നല്ലാണ്ട് ഉറക്ക കുറവ് അല്ലാതെ ഒരുപാട് കരച്ചിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനെയല്ല, ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഈ രാത്രിയിൽ ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടിക്ക് പല്ല് വരാറായതിനായിരിക്കും ചിലപ്പോൾ ഈ ഉറക്കക്കുറവും പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഈ പല്ല് വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ഇനി എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഫേസും അതുപോലെ ചെവിയൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് കാണാം. അതായത് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് ചെവി പിടിച്ച് തടവുന്ന പോലെ അല്ലെങ്കിൽ മുഖത്തിങ്ങനെ തടവുന്ന പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പല്ല് വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം.
ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് ഗംസ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞി പല്ല് മുളയ്ക്കാറായോ എന്നുള്ള കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മളോട് പറയും പല്ല് വരാറാകും, പനി വരും, അതുപോലെ വയറിളക്കം, ഛർദി, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ശരിക്കും അതിന് സയന്റിഫിക് ആയിട്ട് ഒരു അപ്രൂവൽ ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്. ശരിക്കും പറയുന്നത് കുട്ടികൾ പല്ല് വരാറാകുമ്പോൾ ഇതുപോലെ സാധനങ്ങൾ എടുത്ത് വായി വെച്ച് കടിക്കും, അതുപോലെ എന്ത് കിട്ടിയാലും വായിലേക്ക് എടുത്തിടും. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഡയറിയ, അതായത് വയറിളക്കം പോലുള്ളവ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പല്ല് വരുന്നതിൻ്റെ ഒരു ലക്ഷണമേ അല്ല നമ്മുടെ പനി, അതുപോലെ വയറിളക്കം, ഛർദി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പനി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ വയറിളക്കം ഛർദിയൊക്കെ നിർത്താതെ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ പല്ല് വരുന്നതിൻ്റെ ലക്ഷണമാണെന്ന് വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഡോക്ടർ ഉടനെ തന്നെ കുട്ടിയെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ടീത്തിങ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അതായത് പല്ല് വരുന്ന സമയത്ത് അവർ ഫസിയായിരിക്കും, ചിലപ്പോൾ കരയും, എന്ത് കിട്ടിയാലും വായിലേക്ക് വയ്ക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഈ ഗംസിനൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാകും പുതിയ പല്ല് വരുമ്പോൾ. അപ്പോൾ ആ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ആദ്യമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സാധനം, അതായത് എപ്പോഴും ക്ലീൻ ആക്കിയതും അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു അതൊന്ന് വായിൽ വെച്ചാലോ അതൊന്ന് കടിച്ചാലോ ഒരു സമാധാനം, അതായത് ആ പല്ല് വരുന്നതിൻ്റെ ആ ഒരു വേദനയ്ക്ക് ഒരു സമാധാനം കിട്ടും എന്നുള്ള പോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് വാട്ടർ ഫിൽഡ് ടീത്തേഴ്സാണ്, അതായത് വെള്ളം നിറച്ച ടീത്തേഴ്സ് ഉണ്ടാകും, അത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മസ്ലിൻ ക്ലോത്തില് അത് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുട്ടിക്ക് കൊടുക്കുക. അപ്പം അത് കടിക്കുമ്പോഴത്തേക്ക് ആ ഒരു തണുപ്പ് കുട്ടിക്ക് നല്ല ആ ഗംസിനൊക്കെ നല്ല ആശ്വാസം കിട്ടും, ആ ഒരു പെയിനിന് ആശ്വാസം കിട്ടും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വാട്ടർ ഫിൽഡ് ടീത്തേഴ്സ് ഇല്ലേ, അത് ഒരിക്കലും നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കരുത്. അത് ഒന്ന് തണുപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ച് ഫ്രീസറിൽ വെച്ച് കട്ടിയായി കൊടുക്കരുത്, വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പതുക്കെ നമുക്ക് അതൊന്ന് തണുപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ട് കൊടുക്കരുത്. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കോൾഡ് ഫുഡാണ്. അപ്പോൾ മിക്ക പേരൻസിന് തണുത്തൊക്കെ കൊടുക്കാൻ പേടിയായിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കണ്ട, അങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. കുറച്ച് തണുപ്പുള്ള യോഗർട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ ഗംസിൻ്റെ പെയിൻ മാറിക്കിട്ടും. അതുകൊണ്ട് കുറച്ച് തണുത്ത ഫുഡുകൾ കൊടുക്കാനായിട്ടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇനി ഫിംഗർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ഫിംഗർ ഫുഡ് പതുക്കെ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കടിച്ച് തിന്നുന്നത് അവരുടെ ഗംസിന് നല്ലൊരു സുഖം കിട്ടും. അപ്പോൾ ടീത്തിങ് പെയിൻ കുറയ്ക്കാനോ അത് അവരെ സഹായിക്കും. ഇനിയുള്ളത് ഗം മസാജാണ്. അതായത് നമ്മൾ നന്നായിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, നന്നായിട്ട് സോപ്പിട്ട് നമ്മുടെ കൈ വാഷ് ചെയ്തതിന് ശേഷം കുട്ടിയുടെ വാ തുറന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഗംസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് അവരുടെ ടീത്തിങ് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ശരിക്കും സഹായിക്കും. നിങ്ങൾ രാത്രിയിലൊക്കെ കുട്ടി ഉറങ്ങാതെ ഇങ്ങനെ വിഷമിച്ച് കരയുകയൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഇനി എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് എത്ര പെയിനുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും ഒരു മരുന്നും, അതായത് നമ്മുടെ വീട്ടിൽ പാരാസെറ്റമോൾ ഇരിക്കുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ പറയും അവന് പല്ലിൻ്റെ പെയിൻ കാരണമാണ് നീ ആ പാരാസെറ്റമോൾ കൊടുക്കുന്നതെന്നും പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കുട്ടിക്ക് ഈ പല്ല് വേദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരുന്നും കൊടുക്കരുത്. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന ഉണ്ടെന്ന് വിചാരിച്ചോ, ഗം പെയിൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അതായത് ചില കുട്ടികൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടൊരു മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു മരുന്ന് മേടിച്ചു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. പല്ലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരാൻ പോണ സംശയം എത്ര തവണ ബ്രഷ് ചെയ്യണം, എങ്ങനെ ബ്രഷ് ചെയ്യണം, ഏത് ബ്രഷ് യൂസ് ചെയ്യണം, ഏത് പേസ്റ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ കാർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരമായിട്ടാണ് എല്ലാം പറയുന്നത്. അതുപോലെ പാച്ചൂരെ എങ്ങനെ ബ്രഷ് ചെയ്യിക്കുന്നത്, ഏത് ബ്രഷ് പേസ്റ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഡിസേബിൾ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.